എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അമ്മ അന്ന് ഒരു ദിവസത്തിലാണ് കുറെ കുക്കിങ്ങുകൾ ചെയ്യുന്നതേ, അതുകൊണ്ട് പലതായിട്ടാണ് നമ്മൾ ഇടുന്നത്. അതാണ് ഒരു ഡ്രസ്സിൽ കാണുന്നതും ഒരേ ഇതിലൊക്കെ കാണുന്നത്. ഇനി അടുത്ത വീഡിയോക്കാണ് കുറേയൊക്കെ മാറുക. അങ്ങനെ അത് തലൂരാണ്, അപ്പോൾ കുറേ ഡ്രസ്സുകളൊന്നും മാറി മാറി ഇടാനൊന്നും നിൽക്കാറില്ല ഞാൻ. അപ്പോൾ ഇന്നെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ, നേരത്തെ മാങ്ങാ ചമ്മന്തി അരച്ചൊരു വീഡിയോ കണ്ടിരുന്നല്ലോ. അപ്പോൾ ആ മാങ്ങാ ചമ്മന്തി അല്ല, മാങ്ങഞ്ചി ചമ്മന്തി, മാങ്ങഞ്ചി കൊണ്ടുള്ള ചമ്മന്തി, അതായത് ഈ മാങ്ങഞ്ചി കൊണ്ടുള്ള ചമ്മന്തി. അപ്പോൾ ഈ മാങ്ങഞ്ചി എങ്ങനെ അച്ചാറിടുന്നത്? അച്ചാറിട്ടുണ്ടെങ്കിൽ അസലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഇഞ്ചിയും ഇതിൽ നമുക്ക് കൂട്ടാം. പിന്നെ കുറച്ച് ഒരു മാങ്ങ, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങയും ഒരു ചെറിയ മാങ്ങയും ഉണ്ട് ഇവിടെ. ഇത് രണ്ടും ആണ് നമ്മൾ ഇതിൽ കൂട്ടിച്ചേർക്കാൻ പോണത്. പുളി, നല്ല പുളി കിട്ടാനും പിന്നെ നല്ലൊരു ടേസ്റ്റിയും മാങ്ങയുടെ ഒരു രസവും, ഇത് മാങ്ങയുടെ ഇഞ്ചിരിയും രസമുള്ളതാണ്, ഒന്നും കൂടെ രസത്തിൽ വരാനായിട്ട് ഇത് നമ്മൾ കറി വയ്ക്കണം. അപ്പോൾ അത് അല്ല, ഇത് അച്ചാറിടുന്ന രീതിയാണ്. ഇത് അച്ചാറിടുന്നതിന് ചുറുക്ക നന്നായിട്ട് ഒഴിക്കേണ്ട ഒരു അച്ചാറാണിത്. പിന്നെ വെള്ളമൊന്നും ചേർക്കില്ല. ഇത് മുഴുവനും കഴുകി ക്ലീൻ ചെയ്തിട്ട് നുറുക്കി കുഞ്ഞു കുഞ്ഞിതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഈ മാങ്ങയും അതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ട് വരാം. അല്ലാതെ ചോപ്പറിലിട്ടിട്ടാട്ടാ മുളരിഞ്ഞെടുത്ത്, നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പർ കൂട്ടം നല്ല ഭംഗിയാക്കിയിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞി ഇതാക്കി അരിഞ്ഞെടുത്തു. നാളെ എന്താ അമ്മ കൈപ്പയ്ക്ക അച്ചാറിന് ഇതുപോലെ അരിഞ്ഞാൽ മതിയോ ചോദിച്ചപ്പോൾ, ഇതുപോലെ അരിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ ഒത്തിരി വലുതുണ്ട്, കുഴപ്പമുണ്ടാവില്ല. അത് ഒന്ന് നോക്കി നോക്കിയതാണ്, അന്ന് അങ്ങനെ പറഞ്ഞില്ലേ. അപ്പോൾ മോള് പറഞ്ഞു നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നല്ല പൊടി പൊടിയായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാലേ, ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനാണ്. ഇതിൻ്റെ ആ ഒരു ഒരു പൊള്ളിച്ച പോലെയൊക്കെ ഉണ്ട് ഒരു ചെറുതായിട്ട്, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിന് ശേഷം അച്ചാറിടാം. മാങ്ങതേ, മാങ്ങ ചോപ്പറിലിട്ടില്ല, ഇത് കയ്യോണ്ടരിഞ്ഞതാട്ടാ, കഷ്ണം കഷ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഇതിലത്തെ വെള്ളം വറ്റും ചെയ്യും, നല്ല ഇത് കിട്ടും ചെയ്യും. ഇത് ഇഞ്ചിയും മഞ്ഞളോ, മഞ്ഞൾ കടിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ച മഞ്ഞൾ കടിക്കുമ്പോൾ, പിന്നെ ഇഞ്ചി കടിക്കുമ്പോഴും ഇഞ്ചി കടിച്ച കുരങ്ങിൻ്റെ പോലെ ഇത് പറയാറില്ലേ, നമ്മുടെ ചുമക്കം ഒന്ന് ചുളിയും. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല കേട്ടാ, ഒരു മണം മാത്രമേ ഉള്ളൂ ഇഞ്ചിയുടെയും മാങ്ങയുടെയും കൂടിയിട്ട്. പിന്നെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ ഇല്ലാത്തൊരു സാധന അത്, ഒരു നിർവികാരതയോടുകൂടിയുള്ള ഒരു സാധന. അപ്പോൾ ഇതിങ്ങനെ ഇളക്കുമ്പോൾ ചീഞ്ചട്ടിയിൽ ഇങ്ങനെ ഇത്തിരി പിടിക്കുന്നുണ്ട് കേട്ടാ. ഇഞ്ചിയൊക്കെ നമ്മൾ ഇട്ടിട്ട് മൊരിയിക്കുമ്പോൾ ചീഞ്ചട്ടിയിൽ പിടിക്കില്ലേ, അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ വിടുമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇത്രയ്ക്കങ്ങോട് ആയി ആയാൽ മതി കേട്ടോ. ഒരു വിധമായിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ ഈ മാങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മാങ്ങയും മാങ്ങഞ്ചിയും കൂടി ഒരുമിച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചിയും മാങ്ങയും വറുത്തെടുത്തല്ലോ, അപ്പോൾ വറുത്തെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കടുക് വേണം, നമുക്ക് കടുക് വേണം, കുറച്ച് എണ്ണ വേണം, വിനാഗിരി വേണം, പിന്നെ ഉപ്പ് വേണം, പിന്നെ ഇത് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ലേശം ചെറിയൊരു കഷ്ണം എടുത്ത് ഞാൻ അരിഞ്ഞെടുത്ത് പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടാ, അരിഞ്ഞ് തന്നെ എടുത്തിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ കിടന്നോട്ടെ വിചാരിച്ചിട്ട്. ആ ശരി, സാദാ ഇഞ്ചി നമ്മുടെ. പിന്നെ ഒരു വലിയ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. എൽ ജി കായം പൊടിച്ച പൊടിയാണ് ഇതുള്ള കാരണം നമുക്ക് പിന്നെ മറ്റേ ഇതൊന്നും വേണ്ടേ. പിന്നെ നമ്മൾ അച്ചാറ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാറ് പൊടി എടുക്കുമ്പോൾ ഈ കായ ഉലുവൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു ഇത്തിരി മുടി മണം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആവശ്യമുള്ള സാധനം അത് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ നമ്മൾ തവിടെണ്ണയാണ് ഒഴിക്കുന്നത്, അതൊരു ലേശം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത്തിരി തവിടെണ്ണയും എണ്ണയും കൂടി രണ്ടും കൂടി പകുതീശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലിടാൻ പോണത് ഉലുവപ്പൊടി. ഉലുവപ്പൊടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, കുറച്ച് ഉലുവ വേണം കേട്ടോ നമുക്ക്, കുറച്ച് ഉലുവപ്പൊടി എടുക്കാം. ഏതായാലും മതിയിട്ടാ, അതിപ്പോൾ മേടിക്കുക. നമ്മളിപ്പോൾ മേടിച്ചിട്ട് മേടിച്ചപ്പോൾ ഇതാ കിട്ടിയെന്ന് മാത്രം, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവയും കായവും ഒരുമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ചീഞ്ചട്ടി നന്നായി എണ്ണയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതാണ്, അത് നന്നായി ചൂടുമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഈ ഇത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇഞ്ചിയും മാങ്ങയും കൂടി വറുത്തെടുത്ത് നമ്മൾ ചൂടാക്കി എടുത്തില്ലേ വറുത്തിട്ട്, അതിൻ്റെ ഇതാണ് കാണുന്നത് കേട്ടോ. അത് ഞാൻ കഴുകിയിട്ടില്ല, അതിൻ്റെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ, അത് കാരണം കഴുകാതിരുന്നതാണ്.
അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊട്ടി അല്ല കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ട് മുളക് നമുക്ക് ചെറുതാക്കി പൊട്ടിച്ചിടാം കേട്ടോ. ചെറുതാക്കി പൊട്ടിച്ചിടാം. പൊട്ടിച്ചിട്ടു പിന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് വേപ്പന ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതൊന്ന് ഒന്ന് പൊരിഞ്ഞ് വന്നോട്ടെ കേട്ടാ. എല്ലാം നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരട്ടെ. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കാം. അച്ചാറ് പൊടി ഇല്ലാത്തൊരു മുളക് പൊടി ഇത്തിരി കൂട്ടിയിട്ട് കൊടുത്താൽ മതി. രാത്രി അധികം ഇട്ട് കൊടുത്താൽ മതി. തീ കുറച്ചോട്ടാ, നല്ല ചൂടുണ്ട് ഇപ്പോൾ ചട്ടിക്ക്. നമുക്ക് ഇതിൽ ഉലുവയും കായും ആണത്, രണ്ടും കൂടി ഒന്നിൽ വെച്ചതാ. അതിട്ട് കൊടുക്കാം. നല്ലൊരു മണ കേട്ടോ, അതിങ്ങനെ മണമായിട്ട് വരുമ്പോഴേ ഭയങ്കര ഒരു മണ. ഇനി നമുക്കിത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഇത്തിരി അധികം ഒഴിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ കുറച്ചല്ലോ, മാങ്ങയുടെ ഒരു ചെറിയ പുളി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ഈ മുളകൊക്കെ ഒന്ന് കുറുതായി വരണേ, ഒന്ന് വേവണം ഇതിൽ കിടന്നിട്ട്. അതുവരെയുള്ള സമയം നമ്മളിത് ഇളക്കാം കേട്ടോ. നന്നായി ഒന്ന് കട്ടയാവണ വരെ വെള്ളം, ആ ഒഴിച്ച വെള്ളം നമ്മളിതിൽ വറ്റിക്കണം. അതുവരെ ഒന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് കുറുതാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം. എന്നാൽ അതിലൊക്കെ മാങ്ങയിലൊക്കെ പിടിക്കാനുള്ള ഉപ്പ് വേണ്ടേ. അപ്പോൾ ഇത് നന്നായി ദേ നല്ല കുറുതായി വന്നു തുടങ്ങിയിട്ടാ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങയും മാങ്ങഞ്ചിയും കൂടിയിട്ടുള്ളത് എനിക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ നിർത്താട്ടാ. നമുക്ക് തീയുടെ ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടാ. കണ്ട, ഇതാണ് മാങ്ങയും മാങ്ങഞ്ചിയും തമ്മിൽ കൂട്ടി ചേർത്ത് അച്ചാറിട്ടത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കും. ചോറും ചോദിക്കും, കറി അച്ചാറും ചോദിക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. വയറിനൊക്കെ നല്ല ഗുണമുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാനുള്ളവരാണ്. ഞാൻ ആ വിനാഗിരി അങ്ങോട്ട് ഒഴിവാക്കാം. വെള്ളം മാത്രം ചേർത്തിട്ട് അച്ചാറാക്കി എടുക്കുക കേട്ടോ. വിനാഗിരി വേണ്ടാന്ന് വയ്ക്കാം. പിന്നെ ഒന്ന് അപ്പോൾ അച്ചാറ് വിനാഗിരി ഒഴിവാക്കി കഴിഞ്ഞാൽ അച്ചാറിന് ഏത് കഴിക്കാൻ പറ്റാത്തവർക്കും ഒരു ഇത്തിരിയൊക്കെ കഴിക്കാം. പിന്നെ അച്ചാറൊക്കെ നമ്മൾ കുറച്ച് വളരെ കുറച്ച് ഇത്തിരിയല്ലേ ഉപയോഗിക്കുള്ളൂ. അച്ചാർ വിഭവം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനി നമുക്കിത് കഴിക്കുക വേണ്ടോ. ചോറെടുക്കുക. നമുക്കിത്തിരി അച്ചാറ് കൂട്ടി അങ്ങോട്ട് കഞ്ഞി കുടിക്കേ, ചോറ് ഉണ്ണേ, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അമ്മയുടെ മാങ്ങിഞ്ചി കൊണ്ടുള്ള തേങ്ങ ചേർത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണെന്നില്ല. അതെല്ലാവരും കണ്ടു നോക്കിയ, കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അത് ഇന്ന് ആ മാങ്ങിഞ്ചിയുടെ തന്നെ അച്ചാറാണ് ഇട്ടിരിക്കുന്നത്. മാങ്ങയും മാങ്ങിഞ്ചിയും ചേർത്തിട്ടുള്ള അച്ചാറ്. അപ്പം എല്ലാവരും കിട്ടുന്നവരുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അമ്മയ്ക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അമ്മ വായിക്കുന്നതായിരിക്കും. എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ കമൻറ്റുകൾക്ക് മറുപടിയും അമ്മ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം വേറൊരു ഡിഷുമായിട്ട് അമ്മ വരും. അപ്പോൾ അജിയോലും മിന്ദ്രയിലും വാവിലും അമ്മാത്തിലും എല്ലാത്തിലും വില കുറവിനാണ് സെയിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി വാങ്ങുക. സാരിക്കും കുർത്തയ്ക്കും ചെരുപ്പിനും പിന്നെ മുഖത്ത് ഇങ്ങനെ പറ്റാൻ നല്ല സുന്ദരികളാവാനുള്ള സാധനങ്ങൾക്കും മുടി വലുതാവാനുള്ളതും എല്ലാത്തിനും നല്ല വില കുറവാണ്. മക്കളെല്ലാവരും പോയി വാങ്ങുക. എല്ലാത്തിൻ്റെയും ലിങ്ക് അമ്മ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം അത് നോക്കി വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയ വിഭവവുമായിട്ട് അമ്മ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.